നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് ബാധിച്ച് രണ്ട് മരണം കൂടി. സംസ്ഥാനത്ത് 821 പേർക്കും ജില്ലയിൽ 61 പേർക്കും പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന വർധന. 629 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. പട്ടാമ്പി മത്സ്യമാർക്കറ്റിൽ 67 പേർക്ക് കോവിഡ്. അന്തിക്കാട് വനിതാ പോലീസ് ഓഫീസർക്ക് കോവിഡ് ബാധ. സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും ക്വാറന്റൈനിൽ. ഇരിങ്ങാലക്കുട നഗരസഭ, മുരിയാട് പഞ്ചായത്ത് എന്നിവ പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. കൈപ്പമംഗലം സ്വദേശിയായ സ്വർണ്ണക്കടത്ത് കേസിലെ മൂന്നാം പ്രതി ഫൈസൽ ഫരീദ് പിടിയിൽ. ദുബായ് പോലീസാണ് ഇയാളെ പിടികൂടിയത്. തീരദേശങ്ങളിൽ വീണ്ടും കടൽക്ഷോഭം. കൊടുങ്ങല്ലൂർ, ഏങ്ങണ്ടിയൂർ, പൊക്കുളങ്ങര, ചാവക്കാട്, കടപ്പുറം മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. തീരമേഖലയിൽ ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് 66 കുട്ടികൾ. കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തിരിച്ചറിയുകയും വേണമെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ. മലയോര മേഖലയിൽ കാട്ടാന ശല്യം തുടർക്കഥയാകുന്നു. വാണിയമ്പാറയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും കാട്ടാന കൃഷി നശിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. കോവിഡ് ബാധിച്ച് രണ്ട് മരണം കൂടി. എറണാകുളം തടിക്കടവ് വിളിയേത്തുനാട് സ്വദേശിയായ 67 വയസ്സുള്ള കുഞ്ഞുവീരാനും ഒമാനിൽ ഇരിങ്ങാലക്കുട സ്വദേശിയായ കാട്ടങ്ങച്ചിറ പുത്തൂർ വീട്ടിൽ 62 വയസ്സുള്ള ജോയിയുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ന്യൂമോണിയയെ തുടർന്ന് ജൂലൈ 8 തീയതിയാണ് കുഞ്ഞുവീരാനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. രക്തസമ്മർദ്ദവും കടുത്ത പ്രമേഹവും ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് പ്ലാസ്മ തെറാപ്പി അടക്കമുള്ള ചികിത്സയും നൽകിയിരുന്നു. ചികിത്സയ്ക്കിടെ മരിച്ച ജോയ് കാലങ്ങളായി ഒമാനിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാട്ടിൽ വന്നിരുന്നു. സംസ്ഥാനത്ത് 821 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനവാണിത്. 629 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. 43 രോഗികളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 172 പേർക്ക് രോഗമുക്തിയുണ്ടായി. സംസ്ഥാനത്ത് രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 42. 26 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചു. രോഗബാധിതരിൽ 110 പേർ വിദേശത്ത് നിന്നും 69 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. തിരുവനന്തപുരം 222, എറണാകുളം 98, പാലക്കാട് 81, കൊല്ലം 75, തൃശൂർ 61, കാസർകോട് 57, ആലപ്പുഴ 52, ഇടുക്കി 49, പത്തനംതിട്ട 35, കോഴിക്കോട് 32, മലപ്പുറം 25, കോട്ടയം 20, കണ്ണൂർ 13, വയനാട് 1 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള രോഗബാധിതരുടെ എണ്ണം. തൃശൂരിൽ 61 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 28 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 21 പേർ രോഗമുക്തരായി. 306 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 10 വയസ്സിന് താഴെയുള്ള 3 കുട്ടികൾക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചു. ഇരിങ്ങാലക്കുട മേഖലയിൽ 20 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇരിങ്ങാലക്കുട KSEയിൽ ജോലി ചെയ്യുന്ന 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. തൃശൂർ ജയ്ഹിന്ദ് മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന 2 ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചു. 13,956 പേരാണ് ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലുള്ളത്. പട്ടാമ്പിയിൽ അതീവ ഗുരുതര സ്ഥിതിവിശേഷം. പട്ടാമ്പി മീൻ മാർക്കറ്റിൽ 67 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പട്ടാമ്പിയിൽ കോവിഡ് രോഗബാധ ഏറിയതോടെ മീൻ മാർക്കറ്റും നഗരവും കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയിരുന്നു. മീൻ മാർക്കറ്റിലെ തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്തിയിരുന്നു. ഇവരുടെ ഫലം പുറത്തു വന്നതോടെയാണ് സ്ഥിതിഗതികൾ ഗുരുതരമായത്. ആറങ്ങോട്ടുകര, ദേശമംഗലം, വരവൂർ പ്രദേശങ്ങളിലേക്ക് പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ നിന്നും ചെറുകിട കച്ചവടക്കാർ മത്സ്യം എത്തിക്കാറുള്ളതിനാൽ ഈ മേഖലയിലുള്ളവർ അതീവ ആശങ്കയിലാണ്. പാലക്കാട് ജില്ലയിൽ 81 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് വ്യാപനം 60% മുകളിൽ. ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന പേരിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ. ലോക്ഡൌണിന് മുൻപ് കേരളത്തിന് പുറത്ത് കോവിഡ് വ്യാപനം ശക്തമായിരുന്നില്ല. അതിനാൽ കേരളത്തിലേക്ക് വന്നവരിൽ രോഗവും കുറവായിരുന്നു. മാത്രമല്ല, ബ്രേക്ക് ദ ചെയിൻ ജീവിതശൈലി ജനം കൃത്യമായി പാലിച്ചു. ഇപ്പോൾ രോഗികളുടെ എണ്ണം 10,000 മുകളിലാണ്. എന്നാൽ മരണനിരക്ക് കുത്തനെ ഉയർന്നിട്ടില്ല. അതേസമയം സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം 60% മുകളിലാണ്. ഉറവിടമറിയാത്ത കേസുകളും കൂടി. നിരവധി ജില്ലകളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു. 60% രോഗികളും രോഗലക്ഷണം ഇല്ലാത്തവരാണ് എന്നതും ആശങ്കയാകുന്നുണ്ട്. സർക്കാരും ജനങ്ങളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ കോവിഡിനെ നേരിടാനാകൂ. അതിനായി ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന പേരിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതശൈലി മാറ്റിയേ മതിയാകൂ. വീടുകളിൽ നിന്ന് പുറത്തു പോകുന്നവർ തിരികെ വീട്ടിലെത്തിയാൽ സാമൂഹിക അകലം പാലിക്കാനും
മാസ്ക് ധരിക്കാനും ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ആരിൽ നിന്നും കോവിഡ് പകരുന്ന അവസ്ഥയാണുള്ളതെന്നും എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗികൾ കൂടുന്ന അവസ്ഥ ഇനിയും ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. ആശങ്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ സമൂഹ വ്യാപനം തടയാൻ ജീവന്റെ വിലയുള്ള ജാഗ്രതയാണ് നമുക്കാവശ്യം. ടി സി വി തൃശൂർ. കടങ്ങോട് പഞ്ചായത്തിലെ പന്നിത്തടം മത്സ്യമാർക്കറ്റ് അടപ്പിച്ചു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി മത്സ്യമാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കടങ്ങോട് പഞ്ചായത്ത് മാർക്കറ്റ് അടപ്പിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലീൽ ആദൂർ നേരിട്ടെത്തി മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. പട്ടാമ്പി മാർക്കറ്റിൽ നിന്നാണ് പന്നിത്തടത്തേക്ക് മത്സ്യം കൊണ്ടുവരുന്നത്. മാർക്കറ്റിൽ നേരിട്ട് സമ്പർക്കമുണ്ടായവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കാൻ വേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു. വഴിയോര കച്ചവടങ്ങൾക്ക് വേണ്ടി പട്ടാമ്പി മത്സ്യമാർക്കറ്റിലേക്ക് മത്സ്യം ശേഖരിക്കാൻ പോയ പലരെയും വീടുകളിൽ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. എരുമപ്പെട്ടി ജുമാ മസ്ജിദ് റോഡിന് സമീപം പഞ്ചായത്തിന്റെ നിർദ്ദേശം ലംഘിച്ച് ഒരു വിഭാഗം രാത്രി ഏറെ വൈകി മത്സ്യക്കച്ചവടം നടത്തുന്നതായും പരാതിയിലുണ്ട്. കപ്പിളയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഇവർ കച്ചവടം നടത്തുന്നത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഓഫീസർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് SHO SI ഉൾപ്പെടെ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. അരിമ്പൂരിൽ 3 ആഴ്ച മുൻപ് കുഴഞ്ഞു വീണ് മരിച്ച വയോധികയ്ക്ക് കോവിഡ് പോസിറ്റീവ് ആയതോടെ വീട്ടമ്മയുടെ ഇൻക്വസ്റ്റ് നടത്തിയ അന്തിക്കാട് സ്റ്റേഷനിലെ SI ASI വനിതാ പോലീസ് ഓഫീസർ എന്നിവരുൾപ്പെടെയുള്ളവരെ നേരത്തെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവരിൽ വനിതാ പോലീസ് ഓഫീസറുടെ കോവിഡ് ഫലമാണ് പോസിറ്റീവ് ആയത്. ഫലം പുറത്തു വന്ന ഉടനെ SHO SI ഹോംഗാർഡുകൾ ഉൾപ്പെടെ മുഴുവൻ പോലീസുകാരോടും ഹോം ക്വാറന്റൈനിൽ പോകുവാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിക്കുകയായിരുന്നു. നാട്ടികയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ അണുനശീകരണം നടത്തി. നേരത്തെ ഡ്യൂട്ടിയിലില്ലായിരുന്ന 5 പോലീസുകാർ ഒഴികെ 32 പേരും ക്വാറന്റൈനിൽ പോയതോടെ സ്റ്റേഷന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ മറ്റ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാരെ എത്തിച്ചു. SHO SI എന്നിവരുടെ താൽക്കാലിക ചുമതല സമീപത്തെ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായി ഇരിങ്ങാലക്കുട DYSP ഫേമസ് വർഗീസ് പറഞ്ഞു. ഇടവേള. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, Wi-Fi ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. സ്വർണ്ണക്കടത്ത് കേസിലെ 3rd പ്രതി ഫൈസൽ ഫരീദ് പിടിയിൽ. ദുബായ് പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഉടൻ തന്നെ ഇയാളെ ഇന്ത്യയ്ക്ക് കൈമാറും. ഫൈസൽ ഫരീദിനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ദുബായ് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാൾക്കായി ആഭ്യന്തര മന്ത്രാലയം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. കേസന്വേഷണം നടത്തുന്ന NIA നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയമാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. UAE ബിസിനസ് നടത്തുന്ന കൈപ്പമംഗലം സ്വദേശിയായ ഫൈസൽ ഫരീദ് ഒളിവിലായ സാഹചര്യത്തിലാണ് എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ലുക്കൌട്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇയാളുടെ പാസ്പോർട്ട് നേരത്തെ റദ്ദാക്കിയിരുന്നു. കസ്റ്റംസ് ഇയാളുടെ കൈപ്പമംഗലം 3 പിടികയിലെ വീട്ടിൽ ദിവസങ്ങൾക്ക് മുൻപ് പരിശോധന നടത്തുകയും കമ്പ്യൂട്ടർ അടക്കമുള്ള രേഖകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശത്ത് കടലാക്രമണം. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ 9 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. MES ഹയർ സെക്കൻഡറി സ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കുട്ടികൾ ഉൾപ്പെടെ 25 പേർ താമസിക്കുന്നുണ്ട്. പടിഞ്ഞാറ് വെമ്പലൂർ ശ്രീകൃഷ്ണമുഖം ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കടൽവെള്ളം ഇരച്ചുകയറി. എറിയാട് പഞ്ചായത്തിലെ മണപ്പാട്ടുചാൽ, ആറാട്ടുവഴി, ലൈറ്റ് ഹൌസ് എന്നിവിടങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. ശ്രീനാരായണപുരത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ ET TYSON MLA, പഞ്ചായത്ത് പ്രസിഡന്റ് സൗദ നാസർ, വൈസ് പ്രസിഡന്റ് MS മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, ബ്ലോക്ക് മെമ്പർ ബാബു എന്നിവർ സന്ദർശിച്ചു. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ബീച്ചിൽ കടൽക്ഷോഭം രൂക്ഷം. അഴിമുഖം, ഏത്തായി, പൊക്കുളങ്ങര മേഖലകളിലാണ് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നത്. പൊക്കുളങ്ങര, ഏത്തായി ബീച്ച് പ്രദേശങ്ങളിൽ 50-ലേറെ വീടുകൾ വെള്ളക്കെട്ടിലായി. വേലിയേറ്റം ശക്തമായതോടെയാണ് കടൽക്ഷോഭം രൂക്ഷമായത്. കടൽക്ഷോഭം തടയാൻ നിരത്തിയ ജിയോ ബാഗുകൾ കവിഞ്ഞാണ് കരയിലേക്ക് കടൽവെള്ളം ഒഴുകിയെത്തുന്നത്. പഴയ സാഗർ ക്ലബിന് സമീപം ജിയോ ബാഗുകൾ നിരത്തിയെങ്കിലും തകർന്ന കടൽഭിത്തിയിലൂടെ കവിഞ്ഞെത്തുന്ന കടൽവെള്ളം കരയിലേക്ക് ശക്തമായാണ് ഒഴുകിയെത്തുന്നത്. സാഗർ ക്ലബിന് സമീപത്തെ 17-ാം നമ്പർ അങ്കണവാടി കടൽക്ഷോഭം ഭാഗികമായി തകർന്നു. വടാനപ്പള്ളി, പൊക്കാഞ്ചേരി, ഗണേശമംഗലം, തളിക്കുളം, തമ്പാൻകടവ് മേഖലകളിലും കടൽക്ഷോഭം ശക്തമായിട്ടുണ്ട്. കടപ്പുറം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വീണ്ടും കടൽക്ഷോഭം. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. അഞ്ചങ്ങാടി വളവ്, മൂസ റോഡ്, വെളിച്ചെണ്ണപ്പടി തുടങ്ങിയ ഭാഗങ്ങളിൽ കടൽക്ഷോഭം അനുഭവപ്പെട്ടു. വലിയ തിരമാലകൾ കടൽഭിത്തി തകർന്ന ഭാഗങ്ങളിൽ കൂടി റോഡിലേക്ക് അടിച്ചുകയറി. മഴ ശക്തമായതോടെ ഇത് 4ാം തവണയാണ് കടൽക്ഷോഭം ഉണ്ടാകുന്നത്.
തീരദേശത്ത് ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയെന്ന മുന്നറിയിപ്പ്. തിങ്കളാഴ്ച രാത്രി 11:30 വരെയുള്ള സമയത്ത് പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്ത് ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തീരദേശ ജില്ലകൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അപകട സാധ്യതയുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്ക് നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനാണ് നിർദ്ദേശം. കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ കടലിനോട് ചേർന്ന് രാത്രി സമയങ്ങളിൽ വീടുകളിൽ ആളുകൾ കഴിയുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും മത്സ്യബന്ധനം നിരോധിക്കണമെന്നും കളക്ടർമാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് 66 കുട്ടികൾ. കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തിരിച്ചറിയുകയും വേണമെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ. കോവിഡ് മൂലം ശരിക്കും ലോക്ക്ഡൌണിലായത് നമ്മുടെ കുരുന്നുകളാണ്. കോവിഡ് ഇവരുടെ ശരീരത്തെയല്ല മനസ്സുകളെയാണ് ബാധിച്ചതെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കളിക്കാനും ഉല്ലസിക്കാനും അവസരമില്ലാതെ ഒറ്റപ്പെട്ട കുരുന്നുകൾ വിഷാദരോഗത്തിന് സമാനമായ സാഹചര്യങ്ങളിൽ അകപ്പെട്ടതായും മാനസിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സന്തോഷവും സങ്കടങ്ങളും തുറന്നു പറയാനും പ്രകടിപ്പിക്കാനുമാകാതെ, മറ്റു കുട്ടികളുമായി കൂട്ടുകൂടാനും കളിച്ചുല്ലസിക്കാനുമാകാതെ ഓൺലൈൻ ഗെയിമുകൾക്കും സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികൾക്കും അടിമകളും ഇരകളുമായി മാറിയവരാണ് ആത്മഹത്യ ചെയ്തവരിലേറെയുമെന്ന വസ്തുത നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ 8 മണിക്കൂറിന് മേലെ ഒരു ദിവസം സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ നിലവിലെ സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ഷെയർ ചെയ്യാനൊരു ഓപ്ഷൻ വരെ ഇല്ലാതെ വരികയും അതിൻ്റെ ഫലമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിനകത്ത് വെക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് സൂയിസൈഡ് ടെൻഡൻസീസ് ഉണ്ടാകാറുണ്ട്. മറ്റ് വീടുകളിൽ അച്ഛനമ്മമാർ തമ്മിലുള്ള വഴക്കുകൾ കുട്ടികളെ വളരെയധികം ബാധിക്കും. അല്ലെങ്കിൽ സിംഗിൾ പാരൻറ്റിങ്ങോ അല്ലെങ്കിൽ സ്നേഹമില്ലാതെ കിട്ടാതെ വരുന്ന സമയത്ത് അതേപോലെ തന്നെ പഠിക്കുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ സ്ട്രെസ്സ് പാരൻസ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ടും ആത്മഹത്യ ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. കുട്ടികളിലെ ആത്മഹത്യ പ്രവണതയും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളും കണ്ടെത്തുവാനായി DGP ആർ ശ്രീലേഖ അധ്യക്ഷയായ ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കൈവശം വെക്കുന്നവരെ പിടികൂടുവാനായി പോലീസ് നടത്തിയ ഓപ്പറേഷൻ പി ഹണ്ടിൽ കണ്ടെടുത്ത ദൃശ്യങ്ങളിൽ കേരളത്തിൽ നിന്നുള്ളവയും ധാരാളം ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലും ഏറെ ചിന്തിപ്പിക്കുന്നവയാണ്. സ്കൂളുകളില്ലാത്ത സാഹചര്യവും ഓൺലൈൻ പഠനത്തിലൂടെ കുട്ടികൾ ഒറ്റപ്പെട്ട തുരുത്തുകളാകുന്ന സാഹചര്യവും കുട്ടികൾ നേരിടേണ്ടി വരുന്ന ടെൻഷനും സമ്മർദ്ദവുമെല്ലാം വിഷാദത്തിലേക്ക് നയിക്കാനിടയുണ്ടെന്നും കൃത്യമായ കൗൺസിലിംഗിലൂടെ കുരുന്നുകളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാനാകുമെന്നും മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, കുട്ടികളെ നന്നായിട്ട് അടുത്തറിയാം. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തും തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ വീട്ടിൽ സൃഷ്ടിക്കാം. അത് നല്ലതായാലും ചീത്തയായാലും. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ടെൻഷനോ വിഷമമോ ഉണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ നമുക്ക് സൈക്കോളജിസ്റ്റുമാരെയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുമാരെയോ നിർബന്ധമായിട്ട് നിങ്ങൾ കാണിക്കാം. മുതിർന്ന ആളുകൾക്ക് മാത്രമല്ല ഈ ലോകത്ത് ടെൻഷനുള്ളത്, കുട്ടികൾക്കും അവരുടെ ഏജ് ലെവലിൽ അനുസരിച്ചിട്ടുള്ള ടെൻഷൻസ് ഉണ്ട്. വീടിനകത്ത് പോലും കുരുന്നുകൾ സുരക്ഷിതരല്ലാത്ത സാഹചര്യത്തിൽ കുട്ടികളുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിനാവശ്യമായ സാഹചര്യം വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം. ന്യൂസ്, തൃശൂർ. വാണിയമ്പാറയിൽ കാട്ടാന ശല്യം രൂക്ഷം. തുടർച്ചയായ 3rd ദിവസവും കാട്ടാന കൃഷി നശിപ്പിച്ചു. കണ്ണീരോടെ കർഷകർ. പീച്ചി റിസർവോയറിനോട് ചേർന്ന് വാണിയമ്പാറ ഇരുമ്പ് പാലം പെരുന്തുമ്പ മേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായത്. 4 കാട്ടാനകളാണ് ഇന്നലെ വൈകുന്നേരം എത്തി ഇവിടെ കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. വാഴകള് ഇവർക്ക് കൊല്ലം കൊല്ലം കൃഷി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 100 വാഴകൾ നശിപ്പിച്ചു. ഈ പ്രാവശ്യം അധികം അവർ കൃഷി ചെയ്തിട്ടില്ല, എന്നാലും അതും പൂർണ്ണമായി ഇപ്പം നശിപ്പിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം ചെറുച്ചായി പൗലോസിന്റെ വാഴയും തെങ്ങുകളുമാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ മേഖലയിലെ 6 കർഷകരുടെ വിവിധ കൃഷിവിളകളാണ് ആന പിഴുത് നശിപ്പിച്ചത്. കാട്ടാന ശല്യം തടയാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ എന്നും ആന ശല്യം തന്നെയാണ്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇവിടുന്ന് ആന പോണേ ഇല്ല. പകലും ഇവിടെ തന്നെ ഉണ്ട്, രാത്രി ഇവിടെ ഉണ്ട്. പോറശ്ശേരോട് പറഞ്ഞാൽ പോറശ്ശേരോട് ഒന്നൊരു വള്ളി കെട്ടിട്ട് പോകും. അല്ലാണ്ട് പോറശ്ശേരം എന്തെയ്യണം? നമുക്ക് സർക്കാരിനോട് നേരിട്ട് പറയാൻ പറ്റും. ദേശീയപാത കുതിരാൻ ഇരുമ്പ് പാലത്തിനോട് ചേർന്നുള്ള വനമേഖലയിൽ നിന്നെത്തുന്ന കാട്ടാന ജനവാസ മേഖലയിലേക്ക് കടക്കുമെന്നുള്ള ഭയപ്പാടിലാണ് പ്രദേശവാസികൾ. 200-ലധികം കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. കാട്ടാന ശല്യം രൂക്ഷമായതോടെ കർഷകർ കൃഷി ചെയ്യുന്നത് കുറച്ചു വരികയാണ്. കാട്ടാന ശല്യം ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പോകുന്നതല്ലാതെ കാര്യമായ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണമുണ്ട്. കാട്ടാന ശല്യം തടയാൻ വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് ഉപകാരപ്രദമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. TCV തൃശൂർ.
കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ചടങ്ങുകളില്ലാതെ കർക്കിടക വാവിനോടനുബന്ധിച്ചുള്ള ബലിയിടൽ ചടങ്ങ് നടക്കും. കോവിഡ് സാമൂഹിക വ്യാപന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇക്കുറി ക്ഷേത്രങ്ങളിലും മറ്റും കേന്ദ്രീകരിച്ചുള്ള വിപുലമായ വാവുബലി ചടങ്ങുകളില്ല. പിതൃമോക്ഷത്തിനായി ആയിരങ്ങളെത്തി തർപ്പണ ചടങ്ങുകൾ നടത്തുന്ന ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ഇക്കുറി പിതൃബലി ചടങ്ങുകൾ ഒഴിവാക്കിയതായി അറിയിച്ചിട്ടുണ്ട്. സാധാരണയായി വാവുബലിയോടനുബന്ധിച്ച് വിപുലമായ സൌകര്യങ്ങളും ഒരുക്കങ്ങളുമാണ് ഇത്തരം ക്ഷേത്രങ്ങളിൽ ബന്ധപ്പെട്ടവർ നടത്താറുള്ളത്. അതേസമയം പിതൃതർപ്പണ ചടങ്ങുകൾ വീടുകളിലിരുന്നും ചെയ്യാനാകുമെന്ന് കർമ്മികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനാൽ ഭൂരിഭാഗം പേരും സ്വഭവനങ്ങളിലിരുന്നാകും ഇത്തവണ തങ്ങളുടെ പൂർവികർക്ക് ബലി നൽകുക. വാവുബലി ചടങ്ങുകളിൽ ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ലെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. തൃശൂർ ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ പുനഃക്രമീകരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളും മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 7, 8, 12, 13 വാർഡുകൾ, പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ 2, 3 വാർഡുകൾ, വള്ളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 10 വാർഡ്, വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകൾ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 8 വാർഡുകൾ, പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ 12, 13 വാർഡുകൾ എന്നിവയാണ് പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ 7, 8 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി. നേരത്തെ പ്രഖ്യാപിച്ച കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണം തുടരുമെന്ന് കളക്ടർ ഷാനവാസ് അറിയിച്ചു. ഇടവേള. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ബുധനാഴ്ച പ്രത്യേക മന്ത്രിതല യോഗം ചേരും. വാർഡ് സമിതികൾ, റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ, ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം. തദ്ദേശ ഭരണ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ യോഗം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആണ് ചേരുക. വിളങ്ങാട് പാറൻപടി കടലിൽ സുഹൃത്തിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മുങ്ങിമരിച്ച വിഷ്ണുരാജ്, ജിഷ്ണു, ജഗന്നാഥ് എന്നിവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ ഇനിയും തയ്യാറായില്ലെങ്കിൽ തീരദേശം മുഴുവൻ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. മരിച്ച യുവാക്കളുടെ വീടുകളിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വീതവും കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലിയും നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ്കുമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജില്ലാ സെക്രട്ടറി കെ ആർ അനീഷ്, ഒ ബി സി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ, ജില്ലാ ട്രഷറർ സുജയ് സേനൻ തുടങ്ങിയവർ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു. കള്ളക്കടത്തുകാരുടെയും മധുലോകത്തിന്റെയും പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ചാവക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഓഫീസ് നിയന്ത്രിച്ചിരുന്നത്. സ്വന്തക്കാരെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി തന്റെ ഓഫീസിൽ ചെയ്യുന്നത്. തന്റെ ഓഫീസിൽ അവതാരങ്ങൾ ഉണ്ടാവില്ലെന്ന് ഗീർവാണം മുഴക്കിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവതാരങ്ങളെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെയും രാജ്യദ്രോഹികളെയും കൂടാരമായി മാറിയതിൻ്റെ ഉത്തരവാദിത്വം മറ്റാർക്കും പതിച്ചു കൊടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിക്ക് മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്വം. സ്വന്തം ഓഫീസിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്? കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി തൃശൂർ ശക്തൻ പച്ചക്കറി, മത്സ്യമാംസ മാർക്കറ്റ് എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. തിങ്കളാഴ്ച മുതൽ ശക്തൻ നഗർ പച്ചക്കറി മാർക്കറ്റിൽ രാവിലെ 9 മണി വരെ ടോക്കൺ സമ്പ്രദായത്തിലാണ് പ്രവേശനം. ശക്തൻ നഗർ മത്സ്യമാംസ മാർക്കറ്റിൽ ചൊവ്വാഴ്ച മുതൽ രാവിലെ 8 മണി വരെ ടോക്കൺ സമ്പ്രദായത്തിലാണ് പ്രവേശനം. നിശ്ചിത സമയത്തിന് ശേഷം മാർക്കറ്റുകളിൽ പ്രവേശിക്കുന്നതിന് ടോക്കൺ ആവശ്യമില്ല. ടോക്കൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൈപ്പറ്റേണ്ടത്. കർക്കിടക മാസം സുഖചികിത്സയുടെ കാലമാണ്. എന്നാൽ കോവിഡ് മഹാമാരി ആയുർവേദ ചികിത്സാ മേഖലയ്ക്ക് ഇത്തവണ തിരിച്ചടിയായി മാറുകയാണ്. കർക്കിടക മാസം ആയുർവേദ ചികിത്സാ രംഗത്തുള്ളവർക്ക് തിരക്കിന്റെ കാലമായിരുന്നു. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ കർക്കിടകം ഇവർക്ക് ദുരിതകാലമാണ്. ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് കർക്കിടകത്തിൽ സുഖചികിത്സ നടത്തുന്നത്. ഔഷധ സേവയ്ക്കു പുറമെ ദേഹരക്ഷയ്ക്കായി ഉഴിച്ചിൽ, പിഴിച്ചിൽ, കിഴിചികിത്സ, വസ്തികർമ്മം, ധാര തുടങ്ങിയ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ തേടി നിരവധി പേരാണ് എത്താറുള്ളത്. എന്നാൽ ഇത്തവണ അധികമാരും കർക്കിടക ചികിത്സയ്ക്ക് എത്തുന്നില്ലെന്ന് മാത്രമല്ല, കോവിഡിനെ തുടർന്ന് മുൻകൂട്ടിയുള്ള ബുക്കിംഗുകളും ഒഴിവാക്കി. കർക്കിടക മാസ ചികിത്സന വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. പക്ഷെ നമ്മളിപ്പോ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തില് നമ്മൾ ഇട്ടിരുന്ന ബുക്കിംഗുകളൊക്കെ ക്യാൻസൽ ആവുകയും ചെയ്തു. പിന്നെ നമുക്ക് പേടിയുണ്ട് ഈ ഒരു
സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തതൊക്കെ ക്യാൻസലാണ് ചെയ്തത്. അപ്പോൾ അത് ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് തന്നെ പറയാം. കർക്കിടമാസ ചികിത്സ ഇല്ല ഇപ്പോൾ സത്യത്തിൽ. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇനി അതിനിപ്പോൾ ഈ ഒരു ആയുർവേദ മേഖലയ്ക്ക് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണത്. പൊതുമേഖലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും സ്വകാര്യ ആയുർവേദശാലകളിലും കോവിഡ് ഭീഷണിയെ തുടർന്ന് സുഖചികിത്സ നടത്താൻ മടിക്കുകയാണ്. എന്തായാലും കോവിഡ് ആശങ്ക സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് രോഗപ്രതിരോധത്തിനും ദേഹരക്ഷയ്ക്കുമായി ആയുസിന്റെ വേദമായ ആയുർവേദ ചികിത്സ ഏറെ ഫലപ്രദമാണെങ്കിലും പൊതുസമൂഹം ഇതിനോട് പുറന്തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ടി സി വിനോസ്, തൃശൂർ. മണ്ണമ്പേട്ട വട്ടണാത്രയിൽ തെങ്ങുകയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്ന് വീണ്ടും മരിച്ചു. വട്ടണാത്ര പച്ചളിപ്പുറം കള്ളാടത്തിൽ 57 വയസ്സുള്ള ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോവിഡ് വ്യാപനമുണ്ടായാൽ മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനായി കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സജ്ജമാക്കുന്നു. ഇതിനായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ 19 കെട്ടിടങ്ങൾ ഏറ്റെടുത്ത് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മൊത്തം 5,000-ലധികം കിടക്കുകൾ ഒരുക്കാനുള്ള സൗകര്യം ഈ കെട്ടിടങ്ങളിലുണ്ട്. കോവിഡ് വ്യാപനത്തെ നേരിടുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും ചേർന്ന് തയ്യാറാക്കുന്ന ജനകീയ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ. ഗുരുതര സ്വഭാവമില്ലാത്ത കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് ഇവ സ്ഥാപിക്കുന്നത്. നിലവിലുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത വിധത്തിലാണ് ഇവ ഒരുക്കുന്നത്. ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടിയ നാടൻപാട്ട് രചയിതാവ് അറുമുഖൻ വെങ്കടങ്ങന് നാടിന്റെ ആദരം. നാടൻ പാട്ടുകളിലേക്ക് പുതിയ തലമുറയെ അടുപ്പിച്ചതിൽ നിർണായക സ്ഥാനം വഹിച്ചവരിൽ പ്രധാനിയാണ് അറുമുഖൻ. പകല് മുഴുവൻ പണിയെടുത്ത് എന്ന ഗാനമടക്കം കലാഭവൻ മണിപാടിയ നിരവധി പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തി നൽകിയത് കരിങ്കൽ തൊഴിലാളി കൂടിയായ അറുമുഖനാണ്. 250 നാടൻ പാട്ടുകൾ കലാഭവൻ മണിക്കായി രചിച്ചിട്ടുണ്ട്. മീനാക്ഷി കല്യാണം, ഉടയോൻ, ഗാഡ്, ആകാശത്തിലെ പറവകൾ തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്കായി ഗാനരചനയും നിർവഹിച്ചു. കടുത്ത ജീവിത സാഹചര്യങ്ങളോട് പടപുരുതി ജീവിച്ചതിന്റെ അനുഭവങ്ങളും അറിവും ഭാവനയും അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിലൂടെ പെയ്തിറങ്ങിയപ്പോൾ അതിൽ പച്ചയായ മനുഷ്യന്റെ ജീവിതവും വേദനകളും സന്തോഷവുമായിരുന്നു. അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അംഗീകാരം നൽകിയതിൽ ഏവരോടും നന്ദിയുണ്ടെന്നും അറുമുഖൻ വെങ്കിടങ്ങ് പറഞ്ഞു. കുറച്ച് വൈകിട്ടാണെങ്കിലും അതൊരു അംഗീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് അതൊരു വലിയ നിമിത്തം തന്നെയാണ്. പിന്നിപ്പോൾ ഇത് കിട്ടാൻ അർഹനാണോ ഞാനെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു കവിയല്ല, സാഹിത്യകാരനല്ല, മണ്ണിൻ്റെ മണ്ണുള്ള മലയാളം പദങ്ങളാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. മുരളി പെരുന്നല്ലി MLA അറുമുഖൻ വെങ്കിടങ്ങൻ്റെ വസതിയിലെത്തി പൊന്നാട അണിയിച്ച് അവാർഡ് ജേതാവിനെ ആദരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV മനോഹരൻ, PA രമേശൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. വാമൊഴി തുടർച്ചയുടെ തനിമ നഷ്ടപ്പെടാത്ത നാടൻപാട്ടിൻ്റെ പ്രതാപത്തിനും പ്രചാരത്തിനും വലിയ സംഭാവന നൽകിയ അദ്ദേഹത്തിന് വൈകി ലഭിച്ച അംഗീകാരമാണ് ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ്. TCV പാവറട്ടി. ഇടവേള. ചാവക്കാട് നഗരസഭയിലെ ഒരു ജീവനക്കാരിക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ദേശീയ നഗര ഉപജീവന മിഷൻ ജീവനക്കാരിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ശനിയാഴ്ച ഇതേ വിഭാഗത്തിലെ ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും സ്വയം ക്വാറന്റൈനിൽ പോയിരുന്നു. മുഴുവൻ കൗൺസിലർമാരുടെയും ജീവനക്കാരുടെയും ശ്രമം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പലവട്ടം നിശ്ചലമായ ശേഷം വീണ്ടും ആരംഭിച്ച ചാലക്കുടി ദേശീയപാതയിലെ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. മഴ ശക്തമാകുന്നതിന് മുൻപ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ആഴ്ചകൾക്ക് മുമ്പേ അടിപ്പാതയുടെ നിർമ്മാണം പുനരാരംഭിച്ചിരുന്നു. മുമ്പ് കോൺക്രീറ്റിംഗിന് സ്ഥാപിച്ച കമ്പികൾ തുരുമ്പെടുത്തത് മാറ്റലായിരുന്നു ആദ്യ ജോലി. ഇവ മൊത്തമായി മാറ്റി പുതിയ കമ്പികൾ ഒരുക്കി. ഇതിനു പുറമെ ശുചീകരണവും നടത്തി. തുടർന്നാണ് കോൺക്രീറ്റിംഗ് ആരംഭിച്ചത്. ഇതിനായി 30 തൊഴിലാളികൾ കർമ്മനിരതരാണ്. പ്രവർത്തികൾക്കായി ലോഡുകണക്കിന് സിമെന്റ് ചാക്കുകൾ ഇറക്കിയിട്ടുണ്ട്. മഴക്കാലമായതിനാൽ പ്രവർത്തികൾ പതുക്കെ നടക്കുകയുള്ളൂ എന്നാണ് കരാറുകാർ പറയുന്നത്. മാത്രമല്ല കോവിഡ് പ്രതിസന്ധി മൂലം അതിഥി തൊഴിലാളികളെ പണിക്കെത്തിക്കാൻ സാധിക്കാത്തതും പ്രവർത്തനങ്ങൾക്ക് വേഗത കുറയ്ക്കും. മുനിസിപ്പൽ ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം ഒഴിവാക്കാൻ വേണ്ടിയാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. 26 കോടി രൂപ ചിലവിൽ ഇതിന്റെ നിർമ്മാണം ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കമ്പനിക്കാണ് ദേശീയപാത അധികൃതർ കരാർ നൽകിയത്. ഇവരുടെ ഉപകരാറുകാരായ KMC ക്കായിരുന്നു ഇതുവരെ നിർമ്മാണ ചുമതല. എന്നാൽ മുടങ്ങിയും തുടങ്ങിയും പ്രതിസന്ധിയിലായ പ്രവർത്തനങ്ങൾ പിന്നീട് എറണാകുളത്തെ യൂണിക് ആൻഡ് ഭാരതീയ കമ്പനിയെ ഏൽപ്പിച്ചു. NHIAയിൽ നിന്നും കൈപ്പറ്റിയ 3 കോടി രൂപ KMC ക്കാർ പുതിയ ഉപകരാറുകാർക്ക് നൽകാതായപ്പോൾ ഒരിക്കൽ കൂടി കാര്യങ്ങൾ അവതാളത്തിലായി. ഇതേ തുടർന്നായിരുന്നു KMC യെ ഒഴിവാക്കി മൊത്തം ചുമതല എറണാകുളത്തെ ഏജൻസിക്ക് നൽകിയത്.
തൃശൂർ കോർപ്പറേഷൻ ചൊവ്വാഴ്ച അയ്യന്തോൾ സോണലിന് കീഴിലുള്ള പ്രിയദർശിനി ഹാളിൽ നടത്താൻ നിശ്ചയിച്ച കൌൺസിൽ യോഗം മാറ്റിവെച്ചു. അയ്യന്തോൾ സോണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന എൽത്തുരുത്ത് ഡിവിഷൻ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണിതെന്ന് മേയർ അജിത ജയരാജൻ അറിയിച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ തുടർച്ചയായി കൌൺസിൽ യോഗം വിളിക്കുന്നതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വരികയും കളക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളടക്കം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരങ്ങളുടെ പേരുകൾ വരെ സൂക്ഷ്മമായി പെൻസിലിൽ തീർത്തുകൊണ്ട് വിസ്മയം സൃഷ്ടിക്കുകയാണ് സാന്ദ്ര സുരേഷ് എന്ന യുവകലാകാരി. കുറുക്കഞ്ചേരി മൈത്രി അവന്യൂ സ്വദേശിയായ സാന്ദ്ര സുരേഷിന് പെൻസിൽ വെറും എഴുതാനും വരയ്ക്കാനുമുള്ളതല്ല. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരുകളും ഈഫൽ ടവറും അമർ ജവാൻ ജ്യോതിയുമടക്കം നൂറുകണക്കിന് മനോഹരമായ സൂക്ഷ്മ സൃഷ്ടികളാണ് ഈ പോളിടെക്നിക് വിദ്യാർത്ഥിനി തന്റെ കരവിരുതിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളുടെ പേരുകൾ പെൻസിലിൽ തീർത്ത് തന്റെ സൃഷ്ടി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അയച്ചുകൊടുത്ത് അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് സാന്ദ്ര. ഞാൻ 2 കൊല്ലമായി ഇപ്പോ ഇതില് ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോ ജസ്റ്റ് എഴുതി കൊടുത്തപ്പോ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമായി. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായി. അപ്പൊ അങ്ങനെ ചെയ്തു തുടങ്ങി. പിന്നെ ഞാനൊരു KPC കേരള പെൻസിൽ കാർവേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിലെ വാട്സപ്പില് ഒരംഗമായിട്ട് ഞാനും മാറി. പിന്നെ അതിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, കുറേ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ചോക്കിലായാലും മൾട്ടിവുഡിലായാലും എല്ലാതും ചെയ്തു. ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെൻസിൽ കാർവിംഗ് എന്ന മൈക്രോ ആർട്സിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് തന്റെ കരവിരുതിൽ സാന്ദ്ര ഒരുക്കിയിരിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്ത സുന്ദര സൃഷ്ടികളാണ്. ഇതിൽ ജില്ലയുടെ സ്വന്തം ചാനലായ TCVയുമുണ്ട്. ഈഫൽ ടവർ, അമർ ജവാൻ ജ്യോതി, AK-47 തോക്ക്, റേസിംഗ് ബൈക്ക്, ഇങ്ങനെ നീളുന്നു വിവിധ ഗ്രേഡിലുള്ള പെൻസിൽ ലെഡിൽ തീർത്ത കുഞ്ഞു വിസ്മയങ്ങൾ. വളരെ കനം കുറഞ്ഞ ലെഡുള്ള ഒറ്റ HB പെൻസിലിൽ തീർത്തിരിക്കുന്ന ABCD 26 അക്ഷരങ്ങൾ ഏറെ ആകർഷകമാണ്. കൂടാതെ ചോക്കിലും മൾട്ടിവുഡിലും കൊച്ചു സൃഷ്ടികൾ ഒരുക്കുന്നുണ്ട് സാന്ദ്ര. അച്ഛൻ ഐനിവളപ്പിൽ സുരേഷും അമ്മ ഉഷയും സഹോദരൻ സഞ്ജയ് സുരേഷും സാന്ദ്രയ്ക്ക് എല്ലാവിധ പിന്തുണയുമായി ഒപ്പമുണ്ട്. നെടുമ്പുഴ പോളിടെക്നിക് കോളേജിലെ 3ാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനിയായ സാന്ദ്ര സുരേഷിന് ഇന്ന് ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ് ഈ കലാപ്രവർത്തനം. ലോക്ഡൌൺ പ്രതിസന്ധി കാലത്ത് കുടുംബത്തിന് ചെറിയൊരു താങ്ങാകുവാനും ഇതുകൊണ്ട് സാന്ദ്രയ്ക്കായി. TCV തൃശൂർ. പൊതുഗതാഗത വാഹനങ്ങളിൽ ഡ്രൈവറുടെ ക്യാബിൻ വേർതിരിക്കാനുള്ള സമയപരിധി മോട്ടോർ വാഹന വകുപ്പ് നീട്ടി. ഓട്ടോറിക്ഷകൾ, ടാക്സി വാഹനങ്ങൾ, ബസ്സുകൾ എന്നിവയിലെല്ലാം ഡ്രൈവർമാരുടെ ക്യാബിൻ പ്രത്യേകം വേർതിരിക്കണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. ഇത് നടപ്പിലാക്കുന്നില്ലെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 15-ാം തീയതിക്ക് മുൻപ് വാഹനങ്ങളിൽ ഇത്തരം സജ്ജീകരണം ഒരുക്കണമെന്നും പുതിയ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ സർവീസ് വാഹനങ്ങളിൽ ഡ്രൈവർ ക്യാബിൻ 15-ാം തീയതിക്ക് മുൻപ് വേർതിരിക്കണമെന്ന ഉത്തരവിനെതിരെ വാഹന ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതേ തുടർന്നാണ് സമയം നീട്ടിയത്. ഇത് സംബന്ധിച്ച് 25-ാം തീയതി വരെ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്തും. ഓട്ടോറിക്ഷകളിൽ അക്രിലിക് ഷീറ്റ് ഉപയോഗിച്ച് അടിയന്തരമായി ഡ്രൈവർ ക്യാബിൻ മറയ്ക്കാനാണ് നിർദ്ദേശം. ബസ്സുകളുടെ ക്യാബിൻ വേർതിരിക്കണമെങ്കിൽ 2 ആഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. യാത്രയ്ക്ക് ശേഷം വാഹനം അണുവിമുക്തമാക്കണമെന്ന നിർദ്ദേശം കർശനമാക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ വ്യാപകമായി കണ്ടുവന്നിരുന്ന ഒരിനം പച്ചക്കറിയാണ് നിത്യവഴുതന. വേലിപ്പടർപ്പിലും തൊഴുത്തിനു മുകളിലും പടർന്ന് പന്തലിച്ചിരുന്ന നിത്യവഴുതന ഏറെക്കുറെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് വേരറ്റ് കഴിഞ്ഞു. പൊതുപ്രവർത്തനത്തിന്റെ തിരക്കിനിടയിലും കൃഷിയെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന മറ്റത്തൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS പ്രശാന്തിന്റെ പുരയിടത്തിൽ നിറഞ്ഞ് കാഴ്ച നിൽക്കുന്ന നിത്യവഴുതന വള്ളികൾ കാണാം. കോവൽ, പാഷൻ ഫ്രൂട്ട് എന്നിവയ്ക്കൊപ്പം നിത്യവഴുതനയും PS പ്രശാന്ത് നട്ടുവളർത്തുന്നു. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ നഴ്സറിയിൽ നിന്നാണ് നിത്യവഴുതന കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചത്. നിത്യവഴുതന എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, മുൻ കൃഷിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിത്തുകൊണ്ട് നമ്മൾ നട്ടു. അതിപ്പോൾ പന്തല എന്നുള്ള രീതിയിൽ ചെറുതായി ചെയ്തപ്പോൾ നന്നായി പടർന്നു കയറി, നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റും നമുക്കിതിലുണ്ട്. മനോഹരമായ പൂക്കൾ വിരിയുന്ന നിത്യവഴുതന പച്ചക്കറി ഇനം എന്നതിലുപരിയായി അലങ്കാര ചെടിയായാണ് പലരും വളർത്തിയിരുന്നത്. ഇതിന് പേരിൽ മാത്രമേ വഴുതനയുമായി ബന്ധമുള്ളൂ. നട്ടുകഴിഞ്ഞാൽ ആഴ്ചകൾക്കകം പൂവിടുന്നവയാണ് നിത്യവഴുതന വള്ളികൾ. വയലറ്റ് കലർന്ന വെള്ള നിറമുള്ളവയാണ് ഇവയുടെ പൂക്കൾ. മത്തനും കുമ്പളവും പോലെ പൂക്കളാണ് പിന്നീട് കായ്കളായി മാറുന്നത്. കായ്കൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ 4-5 ദിവസം കൊണ്ട് മൂപ്പെത്തും. പോഷകസമൃദ്ധമായ നിത്യവഴുതനയുടെ മൂപ്പ് കുറഞ്ഞ കായ്കളാണ് കറി വയ്ക്കാൻ ഉത്തമം.
ഈ ഇനം ചെടികൾക്ക് കീടബാധ വളരെ കുറവാണെന്നതും പ്രത്യേകതയാണ്. ടിസിബി കൊടകര. ജില്ലയിലെ രക്തക്ഷാമ പ്രതിസന്ധി പരിഹരിക്കാൻ ബ്ലഡ് ഡൊണേഷൻ കേരള അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കഴിയാത്തതും ദാതാക്കൾ ഭീതി കാരണം രക്തദാനത്തിന് സന്നദ്ധത പ്രകടിപ്പിക്കാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ഇതോടെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലടക്കം ജില്ലയിലെ ഒട്ടുമിക്ക ആശുപത്രികളിലും രക്തലഭ്യത കുറഞ്ഞു. ഇത് അടിയന്തര ശസ്ത്രക്രിയകളെ അടക്കം പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിയിലായി. ഈ സാഹചര്യത്തിലാണ് പ്രതിസന്ധിയെ മറികടക്കാൻ സന്നദ്ധ സംഘടനകൾ രക്തദാന ക്യാമ്പുമായി രംഗത്തെത്തിയത്. ബ്ലഡ് ഡൊണേഷൻ കേരള തൃശൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ രാമവർമ്മപുരം IMA ബ്ലഡ് ബാങ്കിലും തോളൂർ സൺസ് ആൻഡ് ആർട്സ് സ്പോർട്സ് ക്ലബിന്റെയും ബോധി ഇന്ത്യയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിലുമാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന ക്യാമ്പുകളിൽ നിരവധി പേർ രക്തം ദാനം ചെയ്തു. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കുറിയിൽ വൈദ്യുതി എത്തി. നന്മയുടെ വെളിച്ചത്തിൽ അർച്ചനയും ആദിത്യും ഇനി പഠിക്കും. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU കൊടുങ്ങല്ലൂർ നഗരസഭയും നടത്തിയ ഇടപെടലിലൂടെ പുല്ലൂറ്റി നാരായണമംഗലം തെക്കേക്കുന്നിൽ തെരുവിപ്പറമ്പിൽ വിജയശ്രീയുടെ കൊച്ചുവീട്ടിൽ വൈദ്യുതിയെത്തി. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വൈദ്യുതി എത്താത്ത കൂരയിലാണ് വിജയശ്രീയും മക്കളായ അർച്ചനയും ആദിത്യും താമസിക്കുന്നത്. വൈദ്യുതിയില്ലാത്തതിനെ തുടർന്ന് കുട്ടികളുടെ ഓൺലൈൻ പഠനം തടസ്സപ്പെട്ട വിവരം പുല്ലൂറ്റി UP സ്കൂളിലെ സജീവൻ മാസ്റ്റർ, നഗരസഭാ കൌൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ രാംദാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. APL റേഷൻ കാർഡ് ഉടമയായ വിജയശ്രീക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ BPL സർട്ടിഫിക്കറ്റ് നൽകിയതോടെ KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU പ്രവർത്തകർ വീട്ടിലെത്തി വയറിംഗ് ജോലികൾ സൗജന്യമായി പൂർത്തിയാക്കി. വൈകാതെ KSEB 4 വൈദ്യുതി പോസ്റ്റിട്ട് വീട്ടിലേക്ക് കണക്ഷൻ നൽകി. അപേക്ഷ ഫീസ് പോലും വാങ്ങാതെ എല്ലാം സൗജന്യമായാണ് CITU പ്രവർത്തകർ ചെയ്തത്. പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് സൗജന്യമായി TVയും എത്തിച്ചതോടെ ഓൺലൈൻ പഠന സൗകര്യമൊരുങ്ങി. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സന്തോഷ നിമിഷങ്ങളെ സാക്ഷിയാക്കി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PN രാമദാസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TK റാഫി അധ്യക്ഷനായിരുന്നു. TK സഞ്ജയൻ, രാജൻ ബാബു എന്നിവർ സംസാരിച്ചു. TCV കൊടുങ്ങല്ലൂർ. പട്ടാമ്പി മത്സ്യമാർക്കറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ മത്സ്യക്കച്ചവടം നടത്തുന്ന 40 കുടുംബങ്ങൾ ക്വാറന്റൈനിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടാടിയിൽ വിഷം കഴിച്ച് മരിച്ച വീട്ടമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ ആംബുലൻസിൽ ഇവർക്കൊപ്പമുണ്ടായിരുന്ന പാഞ്ഞാൾ സ്വദേശിയായ വീട്ടമ്മയോടും ഇവരുമായി സമ്പർക്കമുണ്ടായ ഓട്ടോ ഡ്രൈവറോടും കുടുംബത്തിനോടും ക്വാറന്റൈനിൽ കഴിയാൻ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൂൾ ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറിയ സാഹചര്യത്തിൽ അധ്യാപകർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സാങ്കേതിക പരിജ്ഞാനം ഉറപ്പാക്കി പരിശീലനം നൽകാൻ പദ്ധതിയുമായി സമഗ്ര ശിക്ഷാ കേരള. പഠന വീഡിയോകൾ തയ്യാറാക്കുക, ലഭ്യമാകുന്ന ഓൺലൈൻ വിഭവങ്ങൾ സാധിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് എത്തിച്ചു നൽകുക, വിദ്യാർത്ഥികളുടെ പഠന നേട്ടങ്ങൾ വിലയിരുത്തുക എന്നീ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ള അധ്യാപകരെ സഹായിക്കാൻ വേണ്ടിയാണ് പരിശീലനം. ഡയറ്റ്, കൈറ്റ് എന്നിവയുടെ സഹായത്തോടെ സംഘടിപ്പിക്കുന്ന പരിശീലനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്കാണ് അവസരം. അധ്യാപകർ രജിസ്റ്റർ ചെയ്യുന്ന ക്രമത്തിൽ 3 2 വീതമാണ് പരിശീലനം നൽകുക. ഇനി നോക്കാം മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. തടവുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച തൃശൂരിലെ ക്വാറന്റൈൻ കേന്ദ്രം അടച്ചുപൂട്ടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ്. തൃശൂരിലെ അമ്പലിക്കല ക്വാറന്റൈൻ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന 2 തടവുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 9 പോലീസുകാരെ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാക്കിയിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ച കടകോട് മേഖലയിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒരുക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചു. എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ, പ്രീമെട്രിക് ഹോസ്റ്റൽ, റംലി ഓർഫനേജ് എന്നീ സ്ഥാപനങ്ങളാണ് ഇതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഇടവിലങ്ങ് 100 കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടി ആരംഭിച്ചു. ഇടവിലങ്ങ് പഞ്ചായത്തിലെ 13 വാർഡിൽ കാര ജവഹർ റോഡിൽ തായാട്ടുപറമ്പിൽ സുദ്ധിയുടെ പുരയിടത്തിലൂടെ കടന്നുപോയിരുന്ന തോട് ഉടമ നികത്തിയതിനെ തുടർന്നാണ് നടപടി. കോർപ്പറേഷന്റെ ടെൻഡർ നടപടികൾ പുറത്തായ സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. തൃശൂർ കോർപ്പറേഷനിലെ തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിനുള്ള കോടികൾ ചെലവ് വരുന്ന പ്രോജക്ടിന് വിവിധ കമ്പനികൾ നൽകിയ ടെൻഡറിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടതായും ജോൺ ഡാനിയൽ ആരോപിച്ചു. ഗുരുവായൂരിലെ കണ്ടെയ്ൻമെന്റ് സോണിനോട് ചേർന്ന് വഴിയോരത്ത് വിൽപ്പന നടത്തിയിരുന്ന കച്ചവട സാധനങ്ങൾ നഗരസഭ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. മമ്മിയൂർ, താമരയൂർ, തമ്പുരാൻപടി മേഖലകളിൽ നിന്നാണ് മത്സ്യം, ചെരുപ്പ്, കുട, പഴവർഗ്ഗങ്ങൾ എന്നിവ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തത്.
കൊടുങ്ങല്ലൂർ ഉഴവത്തുകടവിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. ഉഴവത്തുകടവ് തളിക്കൽ സെയ്തു മകൾ റഹ്മത്താണ് മരിച്ചത്. ചാലക്കുടിയിൽ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ കോട്ടയിലും മറ്റു 3 പേർ കോടശ്ശേരി പഞ്ചായത്തിലുമാണ്. മണലായിയിൽ അച്ഛനും മകൾക്കും സമ്പർക്കത്തെ തുടർന്ന് വൈറസ് ബാധയുണ്ടായത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ. കോവിഡ് ബാധിച്ച് 2 മരണം കൂടി. സംസ്ഥാനത്ത് 821 പേർക്കും ജില്ലയിൽ 61 പേർക്കും പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധന. 629 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. പട്ടാമ്പി മത്സ്യമാർക്കറ്റിൽ 67 പേർക്ക് കോവിഡ്. അന്തിക്കാട് വനിതാ പോലീസ് ഓഫീസർക്ക് കോവിഡ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും ക്വാറന്റൈനിൽ. ഇരിങ്ങാലക്കുട നഗരസഭ, മുരിയാട് പഞ്ചായത്ത് എന്നിവ പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. കൈപ്പമംഗലം സ്വദേശിയായ സ്വർണ്ണക്കടത്ത് കേസിലെ 3 പ്രതി ഫൈസൽ ഫരീദ് പിടിയിൽ. ദുബായ് പോലീസാണ് ഇയാളെ പിടികൂടിയത്. തീരദേശങ്ങളിൽ വീണ്ടും കടൽക്ഷോഭം. കൊടുങ്ങല്ലൂർ, ഏങ്ങണ്ടിയൂർ, കൊക്കുളങ്ങര, ചാവക്കാട്, കടപ്പുറം മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. തീരമേഖലയിൽ ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയെന്ന മുന്നറിയിപ്പ്. കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് 66 കുട്ടികൾ. കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തിരിച്ചറിയുകയും വേണമെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ. മലയോര മേഖലയിൽ കാട്ടാന ശല്യം തുടർക്കഥയാകുന്നു. മണിയമ്പാറയിൽ തുടർച്ചയായ 3 ദിവസവും കാട്ടാന കൃഷി നശിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.